അപ്പോ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉപജില്ലകളിൽ ഒന്നാണ് നിലമ്പൂർ ഉപജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 150 സ്കൂളുകളിൽ നിന്നായി 10,000+ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ അധ്യാപകരുണ്ട്, ഈ കാണികളുണ്ട്, ഉൾപ്പെടെ 1,000+ ആളുകളാണ് ഓരോ ദിവസവും കലോത്സവ നഗരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതിന് ചുക്കാൻ പിടിക്കുന്നതാണ് നിലമ്പൂർ ഇൻസ്പെക്ടർ അതേപോലെ സുനിൽ സാർ. സാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിൽ? നമ്മൾ എല്ലാ ഭാഗങ്ങളിലും പോലീസിൻ്റെ കണ്ണെത്തുന്ന വിധത്തിൽ സുരക്ഷ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള 11 സ്റ്റേജുകളിലും പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. ഒപ്പം തന്നെ പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട്. പരിസര പ്രദേശങ്ങളിൽ നമ്മൾ മഫ്തിയിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വളരെ സുഖകരമായി എല്ലാവർക്കും എല്ലാ സ്റ്റേജുകളും ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള കശപിശകൾ നടക്കുകയാണെങ്കിൽ അവരൊക്കെ തന്നെ നമ്മൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവരുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി പിന്നീട് ഇങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെയുള്ള സമയങ്ങളിൽ ഇത് വളരെ സ്മൂത്തായി തന്നെയാണ് കലോത്സവം. നിലമ്പൂർ സ്റ്റേഷനിൽ എന്ന് പറയുന്നത് ജീവനക്കാരുടെ ഒരു പരിമിതി ഉണ്ടാവും ഈ ഒരു കലോത്സവം. അപ്പോൾ ഈ പകരം ജീവനക്കാരെ എവിടുന്നൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? നമ്മൾ നിലമ്പൂർ സബ് ഡിവിഷന് കീഴിലുള്ള 8 പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നിലമ്പൂർ DSP നിർദ്ദേശപ്രകാരം ഇങ്ങോട്ട് മെന്നിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് 40 പോലീസ് സേനാംഗങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അത് രാവിലെ 8:30 മുതൽ പരിപാടി കഴിയുന്നത് വരെ ഇവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ പോലീസിന് പുറമെ പോലീസിനെ സഹായിക്കാൻ മറ്റ് സന്നദ്ധ സേനകളൊക്കെ ഉണ്ടോ? തീർച്ചയായും ഇവിടെ നമ്മൾ ഡിസിപ്ലിൻ കമ്മിറ്റി വിളിച്ച അവസരങ്ങളിൽ തന്നെ ട്രോമാ കെയർ, സിവിൽ ഡിഫൻസ്, SPC അങ്ങനെയുള്ള സംഘടനകളെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ചുറ്റുപാടുമുള്ള നാട്ടുകാരുടെ ഒരു സഹകരണമാണ്. അവര് ഈ ഒരു ഉത്സവം അവരുടെ ഒരു ഉത്സവമായി, ഈ നാടിൻ്റെ ഒരു ഉത്സവമായി മാറ്റിയെടുത്തിട്ട് അവര് നമ്മളോട് നന്നായി കോഓപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഏതായാലും ഇത് ഈ കാര്യങ്ങളൊക്കെ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങളാണെങ്കിലും ഇവിടെ കുറെ കുരുന്ന് കലാപ്രതിഭകളാണ് പല വേദികളിലും തിമിർത്താടുന്നത്. മത്സരങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു? പലപ്പോഴും മനസ്സിരുത്തി മത്സരം ശ്രദ്ധിക്കാനുള്ള ഒരു ജോലിയുടെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറ്റുന്ന അവസരങ്ങളിലൊക്കെ ചില ഇഷ്ടപ്പെട്ട ഐറ്റംസ് കാണാൻ വേണ്ടി സമയം ചെലവഴിക്കാറുണ്ട്. മത്സരങ്ങളൊക്കെ എങ്ങനെയുണ്ട് കുട്ടികൾ? വളരെ വളരെ നല്ല മത്സരങ്ങളാണ്. നമുക്ക് അത്ഭുതപ്പെട്ടു പോകുന്ന വിധികർത്താക്കളെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ കുട്ടികൾ പ്രകടനം നടത്തുന്നുണ്ട്. കുട്ടികൾ മികച്ച രീതിയിൽ പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സാറ് പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുമ്പോഴും സാറിന്റെ ഒപ്പമുള്ള ടീമും ഈ കലോത്സവ നഗരിയിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മികച്ച രീതിയിൽ തന്നെയുള്ള പ്രകടനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ ഒരു ഒരു അണുവിട വ്യത്യാസമില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തുടർന്നും വരും ദിവസങ്ങളിലും ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. പങ്കെടു ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്, സമയം ചെലവഴിച്ചതിന് സാറിന് ഒരുപാട് നന്ദി.